ചെരിപ്പൂരിട്ടാല പട്ടീനെ ആ റാച്ചേല റാച്ചേത്ത കണ്ടോട്ടെ നിങ്ങൾ. ഞാൻ അടുത്ത വീഡിയോയില് ഇത് ശരിക്കും ടൈഡ് വരുമ്പോ എങ്ങനെയാന്ന് നമുക്ക് ഉച്ച സമയമൊക്കെ ആകുമ്പോ വെള്ളം ഇങ്ങനെ ഇറങ്ങും. അത്യാവശ്യം ഫോറിനേഴ്സും കാര്യങ്ങളൊക്കെ ഈ ടൈമില് വരും ഇങ്ങനെ ഇറങ്ങും അവര്. നടന്നു പോകണല്ലോ സമയത്ത് അവര് സൻപാത്തിനായിട്ട് ഇറങ്ങുന്നു. എന്തോരം നമ്മളിങ്ങനെ കവർ ചെയ്ത് നടന്നു വന്നെന്ന് നോക്കിക്കോട്ടെ നിങ്ങൾ കാണാം. ഇപ്പൊ നമ്മുടെ കാറ് പാർക്ക് ചെയ്തേക്കുന്നത് അങ്ങ് ദൂരാണ്. നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത് എന്തുട്ടാണ്? ആ കക്ക ഇങ്ങനെ ഒന്നും പറയാൻ പറ്റൂല. ഇതിപ്പോ ലോട്ടൈഡ് ആയതാണ് നമ്മളിങ്ങനെ വന്നത്. ടൈഡുള്ള സമയത്ത് നീന്തൽ അറിയാവുന്നവര് മാത്രം ഇങ്ങനെ വരുള്ളൂ. ഇത്രയും ഇത് നോക്കിയേ പ്ലേ ഗ്രൗണ്ട് പോലും ഇങ്ങനെ കിടക്കണേ. പെട്ടെന്നൊന്നും വെള്ളം കൂടി വരൂല. നോക്കിക്കോട്ടെ ബീച്ചിന്റെ ബീച്ചിന്റെ നടുക്കാണ് നമ്മൾ വന്നേക്കുന്നത്. ബീച്ചിന്റെ നടുക്ക നമ്മൾ വന്നേക്കണാണ്. വാപ്സിതെ ഓടനാണ് കടലിന്റെ നടുക്ക്. മുക്കോങ്ങാട്ടേക്ക് ഓടാം. കണ്ട അവിടെ സൂം ചെയ്ത് കാണിച്ചിട്ട് അവിടെ ഒരാള് തേരുന്നുണ്ട. എനിക്ക് ഒറ്റ വരെ നമുക്ക് ഇങ്ങനെ പോവാ. അവളെ നോക്കി ഇത്രയും കവർ ചെയ്ത് വന്നിട്ട് ാണ് കണ്ണിന് ചുറ്റുമൊക്കെ മറ്റേ ബ്ലാക്ക് കളർ സാധനമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഒരാളെ മീൻ പിടിക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ലോട്ടായിട്ടുള്ള സമയത്ത് നമുക്ക് കോറൽസ് ഒക്കെ ഇഷ്ടം പോലെ കോറൽസ് ഒക്കെ ഉണ്ടാവും.
ചവിട്ടാതെ നോക്കണം, ഇഷ്ടം പോലെ കോറക്ഷൻ ഉണ്ടാവും. ആ നിക്ക് അവിടെ എത്തണ്ടേ, ആ തേര തേര അടിക്കാൻ വേണ്ട, അവിടെയാണ് തേര അടിക്കണേ. നടന്നു പോവാ, മുട്ട് വരെ ഉള്ളൂ. പക്ഷെ എന്റെ പാന്റ് എന്ന് പറഞ്ഞു, ഞാൻ വന്നില്ല, നീ വേണി നടന്നു കിട്ടുവാ. ഞാൻ ഒറ്റ പോയില്ല, ബാബ്ജി വാങ്ങാനെ പെട്ട കൊലക്കൊടുക്കണം. ഇട്ടിട്ടാണ് അത്രയും ദൂരം കാണിക്കുക, അത്രയും നമുക്ക് അവർ ചെയ്ത് വന്നിട്ടുണ്ട്. പാന്റ് തന്നോട്ടെ വാ, അതങ്ങാട്ടേക്ക് വാ. അത് കുഴപ്പമില്ല, വീട്ടിൽ പോയി മാറ്റാല്ല, പെട്ടെന്നൊന്നും വെള്ളം കയറി വരൂല്ലല്ല, പെട്ടെന്ന് വെള്ളം കയറി വരൂ. ഏ നിങ്ങൾ വെള്ളത്തിന്റെ ഇത് കണ്ടോട്ട, വെയിലായ കാരണം ശരിക്കും കാണാൻ പറ്റില്ല. എന്നാലും ആ ഒരു ഇത് വെള്ളം ഇപ്പോ കരങ്ങിയേക്കണ, അല്ലെങ്കിൽ കാല് വെക്കുന്നതൊക്കെ നല്ലോണം എടുത്തറിയാൻ പറ്റും. ഇത്ര ക്ലിയർ ആണ്, നടക്കുമ്പോ നോക്കി നടക്കണം, അല്ലെങ്കിൽ കോറൻസ് കാലില് പണി തരും. കണ്ടോ നിങ്ങള് സാധകം ചെയ്യാൻ പറ്റിയ സമയമുണ്ട്, വെള്ളത്തിൽ കിടന്ന് സാധകം ചെയ്യാം. കടലിൽ നടക്കത്തിയ പാട്ടൊക്കെ തന്നെ ഉണ്ട്. കൊറേ അങ്ങ് നടന്നു പോവാ, ഇപ്പൊ നടന്നു പോണില്ല, പാന്റൊക്കെ നടക്കുന്നു വിചാരിച്ചിട്ട്. അത് അവിടെ കണ്ട ആ ബോട്ട് ഷിപ്പൊക്കെ ഉണ്ടായിരുന്നു അവിടെ, ഇത് അവിടെ ഒരാളെ മീൻ പിടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അത്രയും മീൻ പിടിക്കാൻ ഇറങ്ങിയേക്കാൻ തേര അടിക്കേണ്ട അവിടെ ഉണ്ട്. അത് ഇപ്പൊ 20x ഇട്ടിട്ടാണ് നിങ്ങൾ സൂം ചെയ്ത് കാണിക്കണേ, അപ്പൊ അത്രയും ദൂരെ പോയിട്ടില്ല. ഇത് ഇവിടുത്തെ വ്യൂ ഒന്ന് കാണിച്ചു തരാം മൊത്തത്തില്. അതെന്ത് ഷിപ്പാണ് ബാപ്പി, ഷിപ്പ് ഏതാണ്? ആ ഇത് മറ്റേ ഷെയ്ഖ് മുഹമ്മദിന്റെ ഇത്തിസലാത്തിന്റെ ടവർ പിടിപ്പിച്ചിരിക്കുന്ന ഷിപ്പാണ്. അത് എപ്പോഴും ഉണ്ടാവും അവിടെ, ഒരു 4 സീസൺ എന്ന് പറഞ്ഞ ഹോട്ടൽ ഉണ്ട്, അപ്പൊ അവിടത്തേക്ക് കണക്ഷൻ ഉണ്ടിട്ടാണ് എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും അത്. 4 സീസൺ ഹോട്ടലല്ലേ, വെള്ളോക്കെ സമയം വെയിലായതാരണം അടിച്ചിട്ട് കാണാൻ പറ്റുന്നില്ല. സമയം ഇപ്പൊ ശ്രദ്ധിച്ച് നോക്കിക്കോ, 12:02, കാണാൻ പറ്റില്ല. തിരിച്ചു നടന്നു പോണേന്ന്. എന്നാലും ഈ ഒരു ടൈഡ് നിങ്ങൾ നോക്കിക്കോ, ശ്രദ്ധിച്ചിരുന്നു, അടുത്ത വീഡിയോ വേഗം വരുന്നതായിരിക്കും. അടുത്ത വീഡിയോ ഇത്രയൊന്നും ഇറങ്ങാൻ പറ്റില്ല, ആകെ തീരത്ത് നമ്മളെ കാർ പാർക്ക് ചെയ്തേക്കണതിൻ്റെ അവിടെ നിന്ന് കുറച്ച് വന്ന് തീരത്തിരിക്കാനേ പറ്റുള്ളൂ. ബാക്കി ഇപ്പോൾ ലോ ടൈഡ് ഉച്ച സമയവും ഒരു വൈകിട്ട് വരെയൊക്കെ ഇങ്ങനെ ലോ ടൈഡായിരിക്കും.
ആ ടൈമിൽ ഫോറിനേഴ്സൊക്കെ വരും, ഇതേപോലെ ഇവിടെ വരും, ബീച്ച് സൈഡിൽ വരും. പിന്നെ മറ്റേ നമ്മുടെ കൂന്തളില്ലേ, അത് പെട്ടെന്ന് വെള്ളത്തിൽ ഇങ്ങനെ വലിഞ്ഞു പോകില്ലല്ലോ, അപ്പൊ അത് വെള്ളത്തിൽ അപ്പൊ മീൻകാർ വരും അത് പിടിക്കാൻ വേണ്ടിട്ട്. അല്ല ബാക്കി മീനുകളും ഇല്ലാത്ത ഇറങ്ങി പോകട്ടോ. ഈ കോറൽസ് ഒക്കെ ഞാൻ കാണിച്ചിടാം, ഇവിടെ കണ്ട കോറൽസ്.